കോട്ടയിൽ കോവിലകത്തു നിന്നും വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണി രാജ പല്ലക്കിലെഴുന്നള്ളിയതോടെയാണ് കാവുതീണ്ടൽ ചടങ്ങുകൾക്ക് തുടക്കമായത്. പതിവ് പൂജാകർമ്മങ്ങൾ കാലേക്കൂട്ടി പൂർത്തിയാക്കി ശാന്തിമാർ ശ്രീകോവിൽ ഒഴിഞ്ഞതോടെ വലിയ തമ്പുരാന്റെ അനുമതിയോടെ അടികൾമാർ തൃച്ചന്ദന ചാർത്ത് പൂജ തുടങ്ങി. കുന്നത്തുമഠം, നീലത്തുമഠം, മഠത്തിൽ മഠം എന്നീ മൂന്ന് കുടുംബങ്ങളിലെ പ്രതിനിധികൾ ചേർന്നാണ് ശാക്തീയ വിധിപ്രകാരമുള്ള പൂജ നിർവഹിച്ചത്. തൃച്ചന്ദന ചാർത്ത് കഴിഞ്ഞതോടെ വലിയ തമ്പുരാൻ നിലപാട് തറയിൽ ഉപവിഷ്ടനായി. വലിയ തമ്പുരാന്റെ അനുമതി അറിയിച്ചുകൊണ്ട് കൊയ്മപ്പട്ട് കുടയുയർത്തിയതോടെ പാലക്കവേലൻ ദേവീദാസൻ ആദ്യം കാവുതീണ്ടി. ഞൊടിയുടെ നിശബ്ദമായ കുരുമ്പക്കാവിനെ ശബ്ദയാനമാക്കി ആയിരങ്ങൾ അണപൊട്ടിയ കണക്കെ കാവുതീണ്ടി. മൂന്നുവട്ടം പ്രദക്ഷിണം പൂർത്തിയാക്കിയ ശേഷം തമ്പുരാനെ വണങ്ങി ഭക്തർ മടക്കയാത്ര ആരംഭിച്ചു. ഭരണി നാളായ ശനിയാഴ്ച ക്ഷേത്രത്തിലെ വാതിൽ മഠത്തിൽ നെറ്റിപ്പട്ടം വിരിച്ച് കിണ്ടിയും കണ്ണാടിയും വെച്ച് ദേവിയെ സങ്കല്പിച്ചിരുത്തും. തുടർന്ന് വടക്കേ നടയിൽ കുമ്പളങ്ങ ബലിയർപ്പിച്ച് വെന്നിക്കൊടി നാട്ടുന്നതോടെ ഭരണിയാഘോഷം സമാപിക്കും. സീ മലയാളം ന്യൂസ്, തൃശൂർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.